പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 50,000 രൂപ വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടി. ഈ കിട്ടിയ 50,000 രൂപ നമുക്ക് 2 വർഷം വരെയുള്ള പ്ലാനുകളിൽ റീപേയ്മെന്റ് ചെയ്യാൻ പറ്റും. വെറും 5 മിനിറ്റിന്റെ പ്രൊസീജിയർ ആണ്. അപ്പൊ ഈ വീഡിയോയിൽ അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ്, ഇൻട്രസ്റ്റ് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഹൈ ആണ്. എനിക്ക് വന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 40% കേട്ടോ. 40% നമ്മൾ എടുക്കുന്ന എമൗണ്ടിന്റെ 40% നമുക്ക് ആനുവൽ ഇൻട്രസ്റ്റ് വന്നേക്കണത്. 1 ലക്ഷം രൂപ ഞാൻ എടുക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് 1,40,000 രൂപയായിട്ട് അടയ്ക്കണം. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് ആരും പ്രിഫർ ചെയ്യില്ല. ഇതിനു മുന്നേ നമുക്ക് കുറച്ചുകൂടി നല്ല സർവീസ് ആയിരുന്നു വരുന്നത് കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പൊ റീസെന്റ് നല്ല എടുത്ത സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കമ്പാറ്റീവ് ഭയങ്കര കൂടി. നോക്കുന്ന ഈ സമയത്ത് ഞാൻ മുന്നേ ഒരുപാട് തവണ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ 4-5 വട്ടം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള അതിൽ ഏറ്റവും ഹൈ റേറ്റ് ആണ് കിട്ടിയേക്കണേ. എനിക്ക് തോന്നുന്ന സിബിലിൽ വന്നിട്ടുള്ള മാറ്റങ്ങളായിരിക്കും, കാരണം എന്റെ സിബിൽ സ്കോറിൽ ഒരുപാട് മാറ്റങ്ങൾ റീസെന്റ് വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരു കാർ ഉണ്ടായിരുന്നു, ആ കാറിന്റെ ലോൺ വണ്ടിക്ക് അത് കയറിയിട്ടുണ്ടാവും, വണ്ടിയുടെ ലോൺ അത് നല്ലൊരു എമൗണ്ട് ആണ് കയറിയേക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അത്രയും വലിയൊരു ലോൺ ഇതിൽ കിടക്കുന്ന കാരണമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ സിബിൽ ഇത്രയും കുറഞ്ഞിട്ടുണ്ടാവുക. സിബിൽ കുറഞ്ഞിട്ടില്ലാട്ടോ, നമുക്ക് ഈ ലോൺ എമൗണ്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ടാവുക. കാരണം സിബിലിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസം വരാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ അപ്ലൈ നോക്കി എമൗണ്ട് അക്കൗണ്ടിലോട്ട് വരുന്ന വീഡിയോ ഉണ്ട്. എമൗണ്ട് അക്കൗണ്ടിലോട്ട് വന്നതിന് ശേഷം സ്പോട്ടിൽ തന്നെ ഞാൻ റീപേയ്മെന്റ് ഇതത് ഒഴിവാക്കാണ്ടായത്. കാരണം ഇത്രയും ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ എടുത്തു നോക്കുമ്പോൾ ഇത്രയും ഇൻട്രസ്റ്റ് റേറ്റ് ശ്രദ്ധിച്ചില്ല. വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുത്തതാണ്. പിന്നീടാണ് മനസ്സിലായി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. അപ്പൊ തന്നെ ക്ലോസ് ചെയ്ത് ഒഴിവാക്കി പ്രീപേയ്മെന്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. എപ്പോഴാണെങ്കിലും ക്ലോസ് ചെയ്യാം. 5 പൈസ എക്സ്ട്രാ കൊടുക്കേണ്ട. പിന്നെ പ്രോസസിംഗ് ഫീ 0% ആണ് വരുന്നത്. ഒരു തരത്തിലുള്ള പ്രോസസിംഗ് ഫീയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇനി എങ്ങനെയുണ്ട് ആപ്ലിക്കേഷൻ, എങ്ങനെ ഇതൊന്ന് വിഡ്രോ ചെയ്തെടുക്കാം എന്ന് നോക്കാം. നമുക്ക് വീഡിയോട്ട് ആപ്പിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഏതാണെന്ന് കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ 50,000 രൂപ അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ഫെച്ച് ചെയ്ത് വെരിഫൈ ചെയ്യണം. അതിനായിട്ട് നമുക്കൊരു OTP വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ വെരിഫൈ ആണ് ഇവർ ചെയ്യുന്നത്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു അഗ്രഗേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇവരിത് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് ഒരു OTP കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അവർ ഫെച്ച് ചെയ്തെടുത്തോളും. നമുക്ക് പറ്റുന്ന ഓഫറുകൾ ഏതൊക്കെയാണ്, നമുക്ക് എത്ര രൂപ വരെ മാക്സിമം തരാൻ പറ്റും, നമുക്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ചിലപ്പോൾ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. എനിക്ക് ആ നേരത്തെ കിട്ടിയിട്ടുള്ള ഓഫർ, ഞാനിപ്പോൾ എൻ്റെ 2 അക്കൗണ്ട്സ് ഫെച്ച് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ബെസ്റ്റ് ഓഫർ നമുക്ക് തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തന്ന ബെസ്റ്റ് ഓഫർ നിങ്ങൾ കണ്ടു. 40% ഇൻട്രസ്റ്റ് റേറ്റിലാണ് അവർ ആ ബെസ്റ്റ് ഓഫർ തന്നിട്ടുള്ളത്. ഞാൻ എന്തായാലും എമൗണ്ട് ജസ്റ്റ് ഗെറ്റ് ക്യാഷ് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് കാണിക്കുകയാണ് സ്റ്റെപ്പ്. എമൗണ്ട് കാണിച്ച് ഗെറ്റ് ക്യാഷ് കൊടുക്കുമ്പോഴേക്കും ആ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്നു. അത് വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. എഗ്രിമെൻ്റൊക്കെ ഓൾറെഡി അപ്പോൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എമൗണ്ട് കയറിയ മനസ്സിലായി എന്തായാലും അക്കൗണ്ടിലേക്ക് പൈസ വന്നു. പിന്നീട് ഞാൻ ചെയ്തത് സ്പോട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് കളയാണ് ചെയ്തത്. കാരണം ഇത്രയും ഇൻട്രസ്റ്റ് റേറ്റിൽ എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് അതിൽ സുഖമായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്കിവിടെ എമൗണ്ട് കയറിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ EMI ഒക്കെ ഫെച്ച് ചെയ്ത് സെറ്റാക്കി വന്നേക്കണം. ഞാനിത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3,747 രൂപ EMI ഉള്ളത് 23 മാസത്തേക്കാണ് എടുക്കുന്നത്. നല്ല എമൗണ്ട് വരും അടച്ചു വരുമ്പോൾ. ഞാനിത് മോർ ഓപ്ഷൻ കൊടുത്ത് പ്രീ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് സിമ്പിളായിട്ട് ഇത് തന്നെ പ്രീ ക്ലോസ് ചെയ്യാൻ പറ്റും. മോർ ഓപ്ഷൻ കൊടുക്കുകയാണ്. മോർ ഓപ്ഷൻ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മുടെ EMI എമൗണ്ട് ഒക്കെ കൂടി ടോട്ടൽ 50,000 രൂപ. നമുക്ക് 50,000 രൂപയാണ് ക്രെഡിറ്റ് അയക്കണേ. ഈ 50,000 രൂപ തന്നെ നമ്മൾ അടച്ചാൽ മതി. ആ 50,000 രൂപ അടയ്ക്കാനായിട്ട് നമുക്ക് ഗൂഗിൾ പേ, ക്രെഡിറ്റ് കാർഡ് പറ്റില്ല, ഡെബിറ്റ് കാർഡ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കിത് പേ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് പേ ചെയ്ത് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളതിന് പേ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കസ്റ്റമായിട്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റും. ഏത് എമൗണ്ട് വേണമെങ്കിലും പേ ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഈ 50,000 മുഴുവനായിട്ട് ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയാണ്. PayTM വേണമെങ്കിൽ PayTM സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കവിടെ UPI ഉണ്ടല്ലോ, ആ സെക്ഷനിൽ നമ്മുടെ UPI എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് നമ്മുടെ PayTM വരും. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആ റിക്വസ്റ്റിൽ അത് അക്സെപ്റ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ലോൺ കംപ്ലീറ്റ് ആയി, ക്ലോസ് ആയി പോകും. പിന്നെ നമുക്ക് NOC കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പിൽ കിട്ടും. അതേപോലെ മെയിലായിട്ട് വരും, വാട്സപ്പായിട്ട് വരും. അപ്പോൾ ഈ NOC ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. ഇതെടുത്ത് അടച്ചതിൻ്റെ തെളിവിന് ഇപ്പോൾ ജസ്പേ ത്രൂ നമ്മുടെ പേയ്മെൻറ് റിക്വസ്റ്റ് അവിടെ ആയിട്ടുണ്ട്. PayTM കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോൺ അപ്രൂവൽ നമുക്ക് കിട്ടിയ എമൗണ്ട് അപ്പം തന്നെ നമ്മൾ അടച്ചൊഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതും കൂടെ കാണാനായിട്ട് പറ്റും. നമ്മൾ പേ ചെയ്യുന്നതും അതിന് ശേഷം നമുക്ക് എത്ര എമൗണ്ട് അടയ്ക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പിൽ കാണാനായിട്ടും പറ്റും. പേയ്മെൻറ് അടച്ച് കംപ്ലീറ്റ് ആയപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്, നമ്മുടെ ലോൺ അടച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ തോയിക്കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 769 നമ്മുടെ സ്കോർ വരുന്നത്. അപ്പോൾ NOC കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലോൺ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ NOC ഒക്കെ നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടീസ് ഓർഡർ എടുത്തേക്ക് ആ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, താങ്ക് യു.